അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് കാണിക്കുന്നത് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തലേന്നാണ് പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ളത്, ചെറിയൊരു ട്രിപ്പ് പോകാന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മാവനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നത് വയനാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പാൻ്റെ സിസ്റ്റർ അവിടെയാണ് താമസിക്കുന്നത് വയനാട്ടിൽ. അപ്പോൾ തലേന്ന് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ട്രാവലായിട്ട് ട്രാവൽ ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാവർക്കും കൂടി ഒരു വീട്ടിലെ ഗെറ്റ് ടുഗദർ പോലെ കൂടാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഉമ്മാമ അവിടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തായാലും ഉമ്മാമനെ എല്ലാവർക്കും കാണുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് അങ്ങനെയാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് മാത്രമല്ല, കസിൻസ് എല്ലാം ഞങ്ങൾ എപ്പോഴെങ്കിലും കല്യാണത്തിൻ്റെ ടൈമിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നല്ലാണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചിട്ട് ഒരിക്കലും ഉണ്ടാവാറില്ല. ഓരോരുത്തർ പുറത്തും അങ്ങനെ ഓരോരു ജോലിയും അങ്ങനെ ആയിട്ട് എപ്പം ബിസി ആയിരിക്കും. അപ്പോൾ നാട്ടിൽ വെക്കേഷന് വരുന്ന ടൈമിലാണ് ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനെ ഒരു പ്ലാന് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ പോകുന്ന ആ വഴി തന്നെയാണ് ബാക്കിയുള്ള കസിൻസൊക്കെ ഉണ്ടായിരുന്നത്. അടുത്തുള്ളവരൊക്കെ ആദ്യം തന്നെ കയറിയിട്ടുണ്ട്. ബാക്കി പോകുന്ന വഴിയിൽ എല്ലാവരെയും ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് പോകുന്നതാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടി നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മണമുള്ള പതിനാറിപ്പുള്ള അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്ക് പറ്റുന്നത് പോലെ ഓരോരുത്തർക്ക് ചെറിയൊരു സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 12 o'clock പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഫുഡ് എന്തായാലും അവിടെ എത്തിയിട്ട് ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചെല്ലുമെന്നുള്ള ചെറിയൊരു ക്ലൂ പല സിസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മാസമായി ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഇതുവരെ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പാൻ്റെ സിസ്റ്റേഴ്സും കൂടെ ഉണ്ട്. അതുകൂടാണ്ട് കുറച്ച് കസിൻസൊക്കെ ഇനിയും ഇതിൽ പെടാത്ത കുറച്ച് കസിൻസൊക്കെ ഉണ്ട്. അവർക്ക് ഓരോരോ തിരക്കിലാകൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. കുറച്ച് ആൾക്കാർ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടിലുള്ള എല്ലാ കസിൻസിൻ്റെയും ഉപ്പാൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഇതിൽ കൂട്ടിയിട്ടുണ്ട്. എത്ര പേരാക്കളുണ്ടോന്നും പേരക്കുട്ടികളുടെ മോനെ
ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുട്ടികളൊക്കെ മുറ്റത്ത് ഇറങ്ങി. ഇവിടെ ഒരുപാട് ഇതുപോലെ തന്നെ ആടും പശുക്കളും കോഴികളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരുപാട് കൃഷികളൊക്കെ കൃഷിയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം വീടിൻ്റെ പണി പുറത്ത് മാറ്റങ്ങളൊന്നും വരുത്താതെ ഉള്ളിൽ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കണ്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. ഇങ്ങനെ പശുവിനെയും കോഴികളൊക്കെ കോഴികളൊക്കെ അടുത്ത് കണ്ടപ്പോൾ അപ്പോൾ അവർ ഫുൾ ടൈം, ഞങ്ങൾ ചെന്ന ആ ഒരു ടൈം മുതൽ ഫുള്ള് മുറ്റത്ത് തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ആരും നാട്ടിലങ്ങനെ ഉണ്ടാവാറില്ല, കുറച്ച് ആൾക്കാർ മാത്രമാണ് നാട്ടിലുള്ളത്. അപ്പോൾ ഇവർക്ക് ഇതിനൊക്കെ കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാനേ തോന്നില്ല. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ്, കസിൻസും കസിൻസിൻ്റെ മക്കളും കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ മഴ ഒന്ന് കൂടിയതിന് ശേഷം കുട്ടികളൊക്കെ ഉള്ളിലേക്ക് കയറി നിന്നു. ആ ഒരു ടൈമിൽ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈയും അതുപോലെ മന്തി, ബിരിയാണി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ പണിയൊക്കെ ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലോറിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പുള്ള് വേറെ കാര്യമായിട്ട് അങ്ങനത്തെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പണ്ടത്തെ ആ ഒരു തറവാട് മോഡലിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും. പണ്ടത്തെ തറവാട് വീടൊന്നും പൊളിച്ചു മാറ്റാതെ ആ ഒരു ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം ഫുഡൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചിക്കൻ്റെ മന്തിയാണിത്. സലാഡും ബീഫും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു പ്ലാനിങ്ങിലാണ് വന്നിട്ടുള്ളത്, പുറത്തുനിന്ന് എന്തായാലും ഫുഡ് വാങ്ങിക്കാന്ന്. പക്ഷേ അപ്പോഴത്തേക്കും അവർ ഫുഡ് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ നല്ല പഴുത്ത ചക്കയും അതുപോലെ ഒരു ടൈപ്പ് പുളിയായത് കറക്റ്റ് പേര് സ്റ്റാർ ഫ്രൂട്ടൊക്കെ അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിൻ്റെ ടൈം ആ ഒരു തിരക്കിലായിട്ടും കുട്ടികൾ ഈ ഒരു ആടിനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ തന്നെ തായ വിരിച്ചു കൊടുത്തു. ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ടേബിളിൽ അത്രയും ആൾക്കാർ ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എന്നാൽ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങളിവിടുന്ന് മാമനെയും കൂട്ടി ഒന്ന് പുറത്തേക്കൊന്ന് പോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല പായസവും ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തൊന്നും അധികം കറങ്ങാനൊന്നും കൂടുതലായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ചെറിയൊരു പാർക്കിൽ കയറിയിട്ട് കുട്ടികളൊക്കെ നല്ലോണം കളിച്ചു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ തന്നെ ട്രിപ്പ് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ തന്നെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി പക്ഷേ അടുത്ത വർഷം വെക്കേഷൻ്റെ ടൈമിൽ പോകുമ്പോൾ എന്തായാലും പോകാമെന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ വയനാട്ടിൽ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ പുറത്ത് പോയിട്ട് കറങ്ങാനൊന്നും വലിയ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും തിരിച്ച് രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ച് പോരാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തിറങ്ങിയപ്പോൾ. പക്ഷേ അതോ അടുത്ത വർഷം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.